ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോൾ അതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്? ചാർജ് മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്നാണ് പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതെന്ന് ഒരു ടെക്സ്റ്റ് ബുക്കിലും പറയുന്നില്ല. അതാണ് നമ്മളോട് നോക്കാൻ പോകുന്നത്. രണ്ട് ചാർജസ് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ അത് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, സാധാരണ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട്, സോ പോസിറ്റീവ് ചാർജ്, അത് തമ്മിൽ ഓൾറെഡി ഒരു റിപ്പൾഷൻ ഉണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ ഇത് റെസ്റ്റിലാണെങ്കിൽ, സീറോ വെലോസിറ്റിയിലാണെങ്കിൽ ഇത് തമ്മിൽ ഒരു റിപ്പൾഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് മൂവ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ ഒരു അട്രാക്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഈ അട്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നത്, അഥവാ എന്തുകൊണ്ടാണ് രണ്ട് ചാർജസ് മൂവ് ചെയ്യുമ്പോൾ മാത്രം, അതായത് വെറുതെ ഇരിക്കുമ്പോഴില്ല, മൂവ് ചെയ്യുമ്പോൾ മാത്രം ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നത്? ഓക്കെ, നമ്മളതിനെ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതിനിപ്പോൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റി അറിയണമെന്നില്ല, അതിലത്തെ ബേസിക് ആയിട്ടുള്ളൊരു ഇക്വേഷൻ മാത്രമേ നമ്മൾ അറിഞ്ഞാൽ മതി. ജസ്റ്റ് ഒരാൾ എർത്തിനെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റിലായിരിക്കും, എർത്തിലിരിക്കുന്ന ഒരാൾ, വേറൊരാൾ ഒരു സ്പേസ് ഷിപ്പിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പേസ് ഷിപ്പിൽ ഉള്ള രണ്ട് ചാർജസ് നമ്മൾ കൺസിഡർ ചെയ്യാം, രണ്ട് പോസിറ്റീവ് ചാർജ് എന്നത് ചോദിക്കാം. ഓക്കെ, ഈ സ്പേസ് ഷിപ്പിലുള്ള ആളെ ഞാൻ എ എന്നും ഇവിടെ ഉള്ള ആളെ ബി എന്ന് വിളിക്കുന്നു. അപ്പോൾ എനെ സംബന്ധിച്ചിടത്തോളം ഈ ചാർജസ് റെസ്റ്റിലാണ്. ഓക്കെ, പക്ഷേ ബിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്, കാരണം ഈ ഷിപ്പ് മൂവ് ചെയ്യാണല്ലോ. അപ്പോൾ ഈ ചാർജസും ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ എയിൻ്റെ ഫ്രെയിമിൽ നിന്ന് നോക്കാം. അപ്പോൾ എയിനെ സംബന്ധിച്ചോളം ഇത് രണ്ട് ചാർജുകൾ നിൽക്കുകയാണ്, ഇത് തമ്മിലൊരു റിപ്പൾഷൻ ഉണ്ട്. ഓക്കെ, ഈ റിപ്പൾസീവ് ഫോഴ്സ് എന്താണെന്ന് എ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε₀ ഇൻറ്റു Q1 Q2 ബൈ R². Q1 Q2 എന്ന് പറയുന്ന ചാർജസും ആർ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഡിസ്റ്റൻസും ആണെങ്കിൽ ഇതായിരിക്കും ഫോഴ്സ്. ബീനെ സംബന്ധിച്ചിടത്തുള്ള ഫോഴ്സ് എന്താണ്? ഓക്കെ, ബീനെ സംബന്ധിച്ചുള്ള ഫോഴ്സും 1/4πε₀ ചേഞ്ച് ചെയ്യുന്നില്ല. Q1 ഈ ബീനെ സംബന്ധിച്ചിടത്തോളം അത് Q1 തന്നെയാണ്, അതുപോലെ Q2 അതുപോലെ തന്നെയാണ്, ആറും സെയിം തന്നെയാണ്. കാരണം ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതുകൊണ്ട് ആറിന് ലെങ്ത്തിന് ലോറൻസ് കോൺട്രാക്ഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ നോക്കൂ, രണ്ടും സെയിം ഫോഴ്സ് തന്നെയാണ്, രണ്ടും തമ്മിൽ സെയിം റിപ്പൾസീവ് ഫോഴ്സ്, തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ്, അതിനെ പുൾ ചെയ്യുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് സെയിമാണ്. പക്ഷേ റിലേറ്റിവിറ്റി പറയുന്നത് എന്താണ്? ഒരു മൂവിങ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ളതെല്ലാം സ്ലോ ഡൗൺ ആവും. അതായത് ബീനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രയ്ക്ക് ഫോഴ്സിൽ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല, പതുക്കെ പോയാൽ മതി. അഥവാ ബീനെ സംബന്ധിച്ചിടത്തോളം ഇത് തമ്മിലുള്ള ഫോഴ്സ് കുറവായിരിക്കണം, കാരണം എ മൂവ് ചെയ്യുന്നുണ്ട്, ബീനെ സംബന്ധിച്ചത് ഇത് തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് കുറവായിരിക്കണം. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടില്ലേ? അപ്പോൾ എവിടെയോ തെറ്റുണ്ട്. ഇതല്ല ഈ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഇതല്ല കംപ്ലീറ്റ് ഫോഴ്സ്, വേറെ എന്തോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോഴ്സ് ബീനെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ഉള്ളൂ, ബീനെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഇത് മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സാണ് നമ്മുടെ റിപ്പൾസീവ് ഫോഴ്സിനെ കുറച്ചൊക്കെ ക്യാൻസൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് എയ്ക്ക് കുറേ റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴും റിലേറ്റിവിറ്റി പ്രകാരം ബീനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഫോഴ്സേ വേണ്ടി വരുള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയ ഫോഴ്സ് ആക്കുന്നത് ഏതൊരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് ബീൻ്റെ ഫ്രെയിമിൽ നിന്ന് മാത്രമേ ഉള്ളൂ, ഇതൊരു ഫിക്റ്റീഷ്യസ് ഫോഴ്സാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബക്കറ്റിൽ നമ്മൾ വെള്ളം എടുക്കാതിരിക്കാം. ഓക്കെ, ഈ നമ്മൾ ഈ ബക്കറ്റിനെ തിരിച്ച് കഴിയുകയാണ്, തിരിക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങോട്ട് മുകളിലോട്ട് ഇങ്ങനെ കറിവ് ചെയ്യും. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ഇതിനോടൊപ്പം കറങ്ങുക, നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഈ ബക്കറ്റിനോടൊപ്പം കറങ്ങുകയാണെങ്കിൽ, അപ്പോൾ അതിന് അപ്പോൾ നമ്മുടെ ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ബക്കറ്റ് ഇറങ്ങാതിരിക്കുകയാണ്, കാരണം നമ്മൾ ഇതിനൊപ്പം കറങ്ങുകയാണ്. പക്ഷേ എന്നിട്ടും ഇതൊരു ഇത് തമ്മിലൊരു കർവേച്ചറുണ്ട്. അതെങ്ങനെയാണ്? വെറുതെ ഇരിക്കുന്ന ഒരു ഇതിനെങ്ങനെയാണ് കർവേച്ചർ ഉണ്ടാകുന്നത്? അതായത് നമ്മൾ ഫിക്റ്റീഷ്യസ് അല്ല, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മൾ പറയും. ഇവിടെ അതുപോലെ തന്നെയാണ്, എയിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിപ്പൾഷൻ, പക്ഷെ ബീനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു റിപ്പൾഷൻ. കാരണം എന്താണ്? ആ റിപ്പൾഷനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ബീൻ്റെ ഫ്രെയിമിനെ സംബന്ധിച്ച് മാത്രമാണ്, ആ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് മൂവ് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിലേറ്റിവിറ്റിയിലെ ഒരു ഇക്വേഷൻ മാത്രമേ ഇതിനറിയേണ്ടതുള്ളൂ.
ഗാമ ഈസ് ഈക്വൽ ടു ഗാമ വെച്ചിട്ടുള്ള കണക്ഷൻ, അത് വെച്ച് മാത്രം നമ്മൾ ആ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ എമൗണ്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ ലോറൻസ് ഫോഴ്സ് ഉണ്ടല്ലോ, ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ക്യൂ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. മാഗ്നറ്റിക് ഫോഴ്സ്, ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇത് നമ്മൾ ഈ ഫ്രെയിമിൽ, ബി ഫ്രെയിമിൽ മാത്രം ഉണ്ടാകുന്ന ഈ ഫോഴ്സ് നമ്മൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് ഡിറൈവ് ചെയ്യാൻ പോവാണ്. സ്പെഷ്യൽ റിലേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അധികം അറിയേണ്ടതില്ല, ആ ഈ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. അതായത് രണ്ട് ഫ്രെയിമിലുള്ള ഫോഴ്സ് കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണിത്. ഒരു ഫ്രെയിമിലുള്ള ഫോഴ്സ് എഫ് ടാഷൻ, മറ്റേ ഫ്രെയിമിലുള്ള ഫോഴ്സ് എഫ് ആണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, എഫ് ഇൻറ്റു വൺ മൈനസ് അല്ല വൺ ബൈ വൺ റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഈ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയറാണ് ഗാമ എന്ന് പറയുന്നത്, എഫ് ഗാമ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി നമുക്കപ്പോൾ ഡിറൈവ് ചെയ്യാൻ പറ്റും. ആ ഫോഴ്സും അതുപോലെ ബയോട്ട് സവാർട്ട് ലോയും നമ്മൾ ഡിറൈവ് ചെയ്യണം. ബയോട്ട് സവാർട്ട് ലോ എന്താണ്, ബി എന്ന് പറയുന്നത് മ്യൂ നോട്ട് ബൈ ഫോർ പൈ, ഡി ബി എന്നാണ് മ്യൂ നോട്ട് ബൈ ഫോർ പൈ ഇൻറ്റു ഐ ഡി എൽ ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷനും അതുപോലെ ബി സിക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയുന്ന ഇക്വേഷനും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഫ്രെയിം മാറ്റുന്നതുകൊണ്ട് അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെറിവേഷനാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഇൻസൈറ്റ് നമുക്ക് ഡെറിവേഷനിൽ നിന്ന് കിട്ടും. സിമ്പിളാണ്, അതുപോലെ പവർഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഫ്രെയിം എടുത്തു, അത് ഭൂമിയിലുള്ള ഫ്രെയിം. ഓക്കെ, അതിന് നമ്മൾ ഡാഷ് എന്ന് വിളിക്കാം. വേറൊന്ന് സ്പേസ് ഷിപ്പിൻ്റെ ഫ്രെയിം എന്ന് നമുക്ക് ആ ഇതിന് എസും ഇതിന് എസ് ഡാഷ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ചാർജ് ഉണ്ട്, അത് നമ്മുടെ ഡിസ്റ്റൻസ് ആറ്. അപ്പോൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് രണ്ട് ചാർജ് ക്യൂ എടുക്കാം. അപ്പോൾ എസ് ഡാഷിനെ സംബന്ധിച്ചിടത്തോളം, ഇയാളെ സംബന്ധിച്ചിടത്തോളം എസ് ഡാഷ് ഫ്രെയിമിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഈ നമ്മുടെ റിപ്പൾസീവ് ഫോഴ്സ് എത്രയാണ്, നമ്മുടെ കൂളംബ് ഫോഴ്സ് തന്നെ. അതായത് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ വൺ ക്യൂ ടു, ഇവിടെ രണ്ടും ക്യൂ തന്നെയാണ്. അപ്പോൾ ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ, ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് എസ് ഡാഷിലുള്ള ഫോഴ്സ്. ബട്ട് എസ് എസിലുള്ള ഫോഴ്സ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത് മൂശിയാണ്. അപ്പോൾ ഫോഴ്സ് നമുക്കറിയാലോ, ഫോഴ്സിന് ചേഞ്ച് വരും, ടൈമിനും ടൈം സ്ലോ ആവും, അതുപോലെ ഫോഴ്സും കുറവായിരിക്കും ഇയാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എഫ് എസ് ഫോ എസ് എസ് ഡാഷ് എസിലുള്ള ആളെ സംബന്ധിച്ചുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വൺ ബൈ ഗാമ ഇൻറ്റു എഫ് എസ് ഡാഷാണ്. ഓക്കെ, ഈ വൺ ബൈ ഗാമേനെ ഞാൻ മുകളിലും താഴെയും ഗാമയോട് മൾട്ടിപ്ലൈ ചെയ്യണം, താഴെ ഗാമ സ്ക്വയർ വരുന്നു. അപ്പോൾ ഗാമ ഇൻറ്റു വൺ ബൈ ഗാമ സ്ക്വയർ ഇൻറ്റു എഫ് എസ് ഡാഷ് വരുന്നു. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഗാമ ഇൻറ്റു വൺ ബൈ ഗാമ സ്ക്വയർ എന്താണ്, ഗാമ എന്താണെന്ന് നമുക്കറിയാലോ, ഗാമ ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് വൺ ബൈ വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ വൺ ബൈ ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഇൻവേഴ്സ് ആണ്, അതായത് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകാം. വൺ ബൈ ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ, അത് ഇൻറ്റു എഫ് എസ് എന്ന് പറയുന്നത് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മളിനി നമ്മുടെ ഗാമേനെ, ഞാൻ ഈ ഗാമേനെ എപ്പോഴും എഴുതുന്ന കാര്യമില്ല, കാരണം ഞാൻ ഈ നോക്കൂ, ഗാമ എന്ന് പറയുന്നത് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. പക്ഷേ നമ്മുടെ ലബോറട്ടറി സാധാരണ ഫ്രെയിമിൽ ഈ വെലോസിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ലൈറ്റ് ലൈറ്റിൻ്റെ സ്പീഡിനെ സംബന്ധിച്ചാലും വളരെ ചെറുതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി സീറോ ആണ്. അപ്പോൾ ഗാമ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി വൺ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗാമേനെ നമ്മൾ വണ്ണായിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഗാമേനെ വണ്ണായിട്ട് എടുക്കണ്ട, കറക്റ്റ് ഗാമ കറക്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഗാമ വീണ്ടും ചെയ്യാം. അപ്പോഴും നമ്മുടെ ഫൈനൽ റിസൾട്ടിന് മുമ്പിൽ ഒരു ഗാമ ഉണ്ടായിരിക്കും, അതായത് ബേർഡ് സെവറിൻ്റെ മുമ്പിൽ യൂണിറ്റ് ബൈ ഫോർ പൈൻ്റെ മുമ്പിൽ ഒരു ഗാമ ഉണ്ടാവും, അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ നമ്മളിവിടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, നമുക്ക് സാധാരണ സിംപ്ലിസിറ്റി എന്ന് പറയുന്ന പോലെ നമ്മളൊന്നും നഷ്ടപ്പെടുന്നില്ല, കാരണം സാധാരണ ഫ്രെയിമിൽ ഗാമ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി വൺ ആണ്. അപ്പോൾ വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇനി നമുക്ക് ഇതിനെ രണ്ടിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. വൺ ഇൻറ്റു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. വണ്ണിനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തു, ഇനി ബി സ്ക്വയർ ബൈ സി സ്ക്വയറിനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വൺ ബൈ ഫൈവ് എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ആർ സ്ക്വയർ. ഈ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ വി സ്ക്വയർ ബൈ സി സ്ക്വയറിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു തന്നുള്ളൂ.
ഈ വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ സ്ക്വയർ പൈ ആർ സ്ക്വയർ നമുക്കറിയാം. ഇതാണ് നമ്മുടെ സാധാരണ എന്താണ് സാധാരണ ഫോഴ്സ്, റിപ്പൾസീവ് ആയിട്ടുള്ള ഫോഴ്സ്, ചാർജസ് തമ്മിൽ അകറ്റുന്ന ഫോഴ്സ്. പക്ഷേ അതിനെ കുറയ്ക്കുന്ന ഒരു ഫോഴ്സ്, അതായത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ്, അതായത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സിൻ്റെ ടൈമാണ് ഇത്. അതുകൊണ്ടാണ് നെഗറ്റീവ്സ്. അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ സി സ്ക്വയർ. ഓക്കെ, നമ്മളിതിനെ ഇതിനും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ സ്ക്വയർ വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആർ സ്ക്വയർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ഉള്ള നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ഇത്. വെലോസിറ്റി ഉള്ളപ്പോൾ മാത്രമാണ് ഈ ഫോഴ്സ് ഉള്ളൂ, അല്ലെങ്കിൽ അല്ലെങ്കിൽ വെലോസിറ്റി സീറോ ആണെങ്കിൽ ആകെ ഈ ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ കൂളംസ്. വെലോസിറ്റി ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സാണ് ഇത് എന്ന് പറയുന്നത്. നമുക്ക് എത്രയാണ് നമുക്ക് നോക്കാം. നമ്മളിതിനെ ക്യൂബിനെ ഞാൻ പുറത്തെടുക്കുകയാണ്. അപ്പോൾ വൺ ബൈ ക്യൂബിനെ പുറത്തെടുത്തപ്പോൾ വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ ബി ബൈ ആർ സ്ക്വയർ സി സ്ക്വയർ. അപ്പോൾ ക്യൂബി ക്യൂബി ഇൻറ്റു ക്യൂബിനെ എഴുതി, ഈ ക്യൂബി സ്ക്വയർ ക്യൂബി ഓൾ സ്ക്വയറിനെ ക്യൂബി ഇൻറ്റു ക്യൂബിനെ എഴുതി. ഓക്കെ, എന്ന് പറയുന്നത് ക്യൂബി ക്യൂബി എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് പെർ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, നമ്മളിവിടെ ക്യൂവിനെ നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് എടുക്കണ്ട, കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഡെൽറ്റ ക്യൂ നമുക്ക് അവിടെയും കൊടുക്കാം. അപ്പോൾ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? കറൻറ്റ് ഐ ഡെൽറ്റ ആയി. അപ്പോൾ ക്യൂ വിക്ക് നമുക്ക് ഐ ഡെൽറ്റ ആയി കൊടുക്കാം. ഇത് ക്യൂ വി ആയിരുന്നു, നമുക്ക് വിനെ ഡെൽറ്റയിൽ ബൈ ഡെൽറ്റ ടി ആക്കി, അപ്പോൾ ഇങ്ങനെ എടുത്തു. അപ്പോൾ ഐ ഡെൽറ്റ എന്ന് കൊടുത്തു. അപ്പോൾ ക്യൂ വി ഇൻറ്റു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നയൻറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വിനെ നമ്മൾ ഐ ഡെൽറ്റ എൽ ബൈ ആർ സ്ക്വയർ സി സ്ക്വയർ. ഇത് കണ്ടിട്ട് നമുക്കിനി ഇതിനെ എങ്ങനെ മാറ്റണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഇവിടെ ഒന്നും കൂടി എഴുതാൻ പോവാണ്. നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ വി ഇൻറ്റു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഐ ഡെൽറ്റ എൽ ബൈ ആർ സ്ക്വയർ സി സ്ക്വയർ. നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ എന്താണ്? ഐ ഡി എൽ ബൈ ആർ സ്ക്വയർ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സി സ്ക്വയറിന് ഇങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ നമ്മൾ സിക്വൽ ടു ക്യൂ വി ഇൻറ്റു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ സി സ്ക്വയർ ഇൻറ്റു ഐ ഡെൽറ്റ എൽ ബൈ ആർ സ്ക്വയർ. സി സ്ക്വയറിന് ഇങ്ങോട്ട് ഇട്ടു. ഓക്കെ, ഇനി ക്യൂ വി ഇൻറ്റു എപ്സിലോൺ സീറോ സി സ്ക്വയർ എന്താണ്? സി സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ ബൈ മ്യൂ നോട്ട് എപ്സിലോൺ നോട്ടാണ്. സി ഈസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് മ്യൂ നോട്ട് എപ്സിലോൺ നോട്ടാണ്. അതുപോലെ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ ബൈ മ്യൂ നോട്ട് എപ്സിലോൺ നോട്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ്? എപ്സിലോൺ നോട്ട് സി സ്ക്വയർ. അപ്പോൾ എപ്സിലോൺ നോട്ട് സി സ്ക്വയർ എന്താണ്? വൺ ബൈ മ്യൂ നോട്ടാണ്. ശരിക്കും ഈ മ്യൂ നോട്ടിന് ഈ മ്യൂ നോട്ടിന് മുകളിലോട്ട് കൊണ്ടുപോയി സി സ്ക്വയറിനെ താഴ്ത്തെടുത്തു. സി സ്ക്വയർ സ്ക്വയർ വൺ ബൈ മ്യൂ നോട്ട് എപ്സിലോൺ നോട്ടാണ്. അപ്പോൾ വൺ ബൈ മ്യൂ നോട്ട് എന്ന് പറയുന്നത് ഈ എപ്സിലോൺ നോട്ടിനെ മുകളിലോട്ട് മാത്രം എടുത്തു. മ്യൂ നോട്ട് മുകളിലോട്ട് എടുത്തില്ല, എപ്സിലോൺ നോട്ടിനെ മുകളിലോട്ട് എടുത്തു. ശരി, അപ്പോൾ മ്യൂ നോട്ട് സി സ്ക്വയറിനെ നമുക്ക് വൺ ബൈ എപ്സിലോൺ നോട്ടിന് എഴുതാം. അപ്പോൾ വൺ ബൈ എപ്സിലോൺ വരുമ്പോൾ ഈ മ്യൂ നോട്ട് മുകളിലോട്ട് വരും. മ്യൂ നോട്ട് ബൈ ഫോർ പൈ ഇൻറ്റു ഐ ഡെൽറ്റ എൽ ബൈ ആർ സ്ക്വയർ. ഹിയർ വി ഗോ. അപ്പോൾ നമുക്ക് കിട്ടി ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ടൈമിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഇത് നമ്മുടെ ലോറൻസ് ഫോമുല ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് നമ്മുടെ ബേഡ്സ് വെറ്റിലോ പോലെ മ്യൂ നോട്ട് ബൈ ഫോർ പൈ ഇൻറ്റു ഐ ഡി ഐ ഡെൽറ്റ എൽ ബൈ ആർ സ്ക്വയർ. ഇത് തന്നെയാണ് ബയേഡ്സ് സവേർട്ട് ലോ. അപ്പോൾ നമുക്ക് ബയേഡ്സ് സവേർട്ട് ലോ കിട്ടുന്നു. അപ്പോൾ എവിടെ നിന്നാണ് ഈ ബയേഡ്സ് സവേർട്ട് ലോ വരുന്നത്? നമ്മളത് ഇമ്പിരിക്കലായിട്ട് ഇത് ഇനിയും കാണേണ്ടതില്ല. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയും.